ആഗ്രഹം ദിവ്യമാണ് വേണമെന്ന് വിചാരിച്ചാൽ ആഗ്രഹിക്കാനും വേണ്ടയെന്ന് വിചാരിച്ചാൽ ആഗ്രഹിക്കാതിരിക്കാനും സാധ്യമല്ല ആഗ്രഹം നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അത് ദേവിയാണ് ദയാവിയാണ് ദയാ ദയ ദേവിയാണ് വാസ്തവത്തിൽ ഈ ദയ എന്നുള്ളത് സാമാന്യ തലത്തിൽ മാത്രമേ ഉള്ളൂ ഉപരിതലത്തിൽ ഈ ദയയില്ല ഉദാഹരണത്തിന് ഒരു മാനിനെ സിംഹം വേട്ടയാടി പിടിക്കുകയാണ് അത് കണ്ടു നിൽക്കുന്ന ശരാശരി മനുഷ്യരുടെ ഉള്ളിൽ ആരോടൊ ദയ ഉണ്ടാവുക മാനിനോട ദയ ഉണ്ടാവുക മാനിനോടുള്ള നമ്മുടെ ദയ കാരണം സിംഹത്തിന് മാനിനെ കിട്ടാതെ വരികയാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും സിംഹം പട്ടിണി കിടക്കും അപ്പോൾ മായയോട് കാണിക്കുന്ന മാനിനോട് കാണിക്കുന്ന ദയ സിംഹത്തോട് കാണിക്കുന്ന ക്രൂരതയാണ് സിംഹത്തോട് കാണിക്കുന്ന ദയ മാനിനോട് കാണിക്കുന്ന ക്രൂരതയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ദയ എന്ന് പറയുന്നത് ആപേക്ഷികമായതാണ് പക്ഷെ ആപേക്ഷികമായ ആ ദയയും ദേവിയാണ് ആത്യന്തികമായിട്ട് ദയ ആത്യന്തികമായിട്ട് ഈ പ്രപഞ്ചത്തിൽ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏതു പക്ഷത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാകുന്ന മൃദുലമായ വികാരം മാത്രമാണ് ദയ ആ മൃദുലമായ വികാരവും മറ്റൊന്നുമല്ല ദേവിയാണ് സ്തുതി തുടരുന്നു ദയാ ത്വാം സംസ്തുപ സംസ്തുപ ഭുവനത്രയ സംവിധാനദക്ഷാ ദയാരസയുതാം ജനനീം ജനാനാം വിദ്യം ശിവാം സകലലോകഹിതാം വരെണ്യം വാഗ്ബീജവാസനിപുണം ഭവനാശകർത്തീം മൂന്ന് ലോകത്തെയും സംവിധാനം ചെയ്യുന്നതിൽ സമർത്ഥയും ദേവിയാണ് ഡയറക്ടർ പ്രപഞ്ച നാടകത്തിൻ്റെ ഡയറക്ടർ ദേവിയാണ് സ്ക്രിപ്റ്റ് റൈറ്ററും ദേവിയാണ് ഈ മൂന്ന് ലോകങ്ങളെയും സംവിധാനം ചെയ്യുന്നതിൽ ഓരോന്നും ഓരോ സ്ഥലത്ത് നിർത്തേണ്ടിടത്ത് നിർത്തി പ ചെയ്യിക്കേണ്ടത് ചെയ്യിക്കുന്നത് ദേവിയാണ് ദയാമയയും ഈ അപേക്ഷികമാണെങ്കിലും ആ ദയാമയി നമ്മളോട് കമ്പയർ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദേവി ഇതിനെല്ലാം അതിന്റെ നിർഗുണ എന്ന് നമ്മൾ ദേവിയെ വിളിച്ചു പക്ഷേ ഗുണങ്ങളോടുകൂടിയ നമുക്ക് ദേവിയെ ചിലപ്പോൾ ഗുണമയായിട്ടാണ് കാണാൻ സാധിക്കുക അങ്ങനെ കാണുന്ന സമയത്ത് ദയാമയിയും ജനങ്ങളുടെ അമ്മയും വിദ്യാരൂപിണിയും മംഗളസ്വരൂപിണിയും ലോകത്തിൻ്റെ എല്ലാം ഹിതകാരിണിയും ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചാലും അത് ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ആ ഹിതകാരിണിയും ശ്രേഷ്ഠയും ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളത് ദേവിയാണ് വാഗ്ബീജത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ വാഗ്ബീജം ഒരു മഹാമന്ത്രമാണ് അതൊന്നുകിൽ സമയമാകുമ്പോൾ ഒരു ഗുരുമുഖത്ത് നിന്ന് നമുക്ക് കേൾക്കണം അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആ മന്ത്രം ഉരുത്തിരിഞ്ഞ് വരണം ദേവി ഭാഗവതത്തിൽ മുന്നോട്ട് പോകുമ്പം നമുക്ക് ചില കഥകളിൽ ഈ മഹാമന്ത്രം വെളിപ്പെട്ട് വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദമാക്കാം ഗുരുമുഖത്ത് നിന്ന് തന്നെ മന്ത്രങ്ങളെല്ലാം കിട്ടിക്കൊള്ളണം എന്നില്ല സ്വയം ഉരു ഉരുത്തിരിഞ്ഞും മന്ത്രങ്ങൾ വരാം വാഗ്ബീജത്തിൽ സ്ഥിതി ചെയ്യാൻ സമർത്ഥയും സംസാര ദുഃഖ സംഹാരണിയുമായ അമ്മയെ ഞങ്ങളിതാ സ്തുതിക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള ദേവി ആ അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു അതായത് ഈ കാണുന്നതെല്ലാത്തിലും ഓതപ്രോതമായി നിൽക്കുന്നത് ദേവിയാണ് എന്ന് തിരിച്ചറിയുന്നു തിരിച്ചറിയുമ്പോൾ അത് സ്തുതിയിലേക്കും നമസ്കാരത്തിലേക്കും ഒക്കെ പോകും അങ്ങനെ എല്ലാത്തിലും ഇത് ഇതിലെല്ലാമുള്ള സംസാര ദുഃഖ സംഹാരിണിയും ഭവനാശകർത്തൃ സംസാര ദുഃഖ സംഹാരിണിയും അവിടുന്ന് തന്നെയാണ് കഥാപാത്രത്തിൻ്റേതാണ് ദുഃഖം നടൻ്റേതല്ല എന്ന് തിരിച്ചറിവോടുകൂടി നടൻ എത്ര ദുഃഖകരമായ കഥാപാത്രത്തിൻ്റെ വേഷമിട്ടാലും ആ കഥാപാത്രത്തിൻ്റെ ദുഃഖം നടന് ഏശുകയില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളുടേതായിട്ടുള്ള ഭാഗ ഭാഗങ്ങൾ നമ്മൾ തീർത്താൽ അതിൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല എന്ത് കൂടിയുള്ള ഭാഗമാണെങ്കിലും അത് ഒരു കഥാപാത്രം മാത്രമാണ് നടന നടനാ ദുഃഖമില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ ദുഃഖങ്ങളൊന്നും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാ ദുഃഖങ്ങളും സന്തോഷമായി തീരും ഉദാഹരണത്തിന് ഭർത്തൃവിയോഗത്തിൽ ദുഃഖിതയായ സീതാദേവി ശിംഷപ്പാവൃക്ഷച്ചുവെട്ടിലിരുന്ന് തേങ്ങാണ് സീതയുടെ തേങ്ങൽ കണ്ടിട്ട് പ്രേക്ഷകരും തേങ്ങുകയാണ് സീതയായി വേഷമിട്ട നടൻ തേങ്ങുകയായിരിക്കുമോ സന്തോഷിക്കുകയായിരിക്കുമോ ചെയ്യുന്നത് അപ്പോൾ ആ തിരിച്ചറിവ് നടനും കഥാപാത്രവും തമ്മിലുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നവൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഭവനാശ കർത്തയായി തരും അവൾ സം സംസാര ദുഃഖ സംഹാരിണി ആയി ഇതിപ്പോൾ മനസ്സിലായില്ലേ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും 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 പല ഉദാഹരണങ്ങളെടുത്ത് കേൾക്കും അപ്പോൾ മനസ്സിലായിക്കൊള്ളും ബ്രഹ്മാ ഹര ശൗര്യ സഹസ്രനേത്ര വാഗ്വന്നി സൂര്യാഭുവനാധിനാഥ തേ ത്വത്കൃതോ ന മുഖ്യ മാതാ യഥസ്ത്വം സ്ഥിരജംഗമാനാം ബ്രഹ്മാവ് ശിവൻ വിഷ്ണു ഇന്ദ്രൻ വാഗ്ദേവത അഗ്നി സൂര്യൻ തുടങ്ങി ഭുവനത്തിൻ്റെ അധിപതികളായി കരുതപ്പെടുന്നവരെല്ലാം അവിടുത്തെ സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അവിടുത്തെ സൃഷ്ടികളാണ് അതുകൊണ്ട് മുഖ്യരല്ല അവരല്ല മുഖ്യർ മുഖ്യ അവിടുന്ന് തന്നെയാണ് എന്തെന്നാൽ സ്ഥിരജംഗമങ്ങളുടെ എല്ലാം മാതാവാണ് അവിടുന്ന് സകലഭുവനമേതത് കർത്തു കാമായതാത്വം സൃജതി ജനനി ദേവാൻ വിഷ്ണുരുദ്രാജമുഖ്യാൻ സ്ഥിതിലയ ജനനം തൈ കാരയസ്യേകരൂപ നു തവ കഥംചി ദേവി സംസാരലേശ ഈ സകല ലോകത്തെയും സൃഷ്ടിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുമ്പോൾ അലയോ അമ്മേ വിഷ്ണു രുദ്രൻ ബ്രഹ്മാവ് എന്നീ പ്രധാന ദേവന്മാരെ അവിടുന്ന് സൃഷ്ടിക്കുന്നു ഇവരെയൊക്കെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഓരോരുത്തരെ സൃഷ്ടിച്ച് അവർക്ക് ഓരോ നിയോഗങ്ങൾ കൊടുക്കുന്നു ഒരു സിനിമ എടുക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രൊഡ്യൂസർ വ്യത്യസ്ത ആൾക്കാരെ സ്ക്രിപ്റ്റിനും ഡയറക്ഷനും ഒക്കെ ചുമതലപ്പെടുത്തുന്നത് പോലെ അതുപോലെ ദേവി ദേവിക്ക് പല സൃഷ്ടിക്കണം തോന്നി ഇവരെയൊക്കെ സൃഷ്ടിച്ച് ഇവർക്കൊക്കെ ഓരോ പ്രോട്ടോകോള് കൊടുക്കും സ്ഥിതി സംഹാരം സൃഷ്ടി എന്നിവ ഏകമൂർത്തിയായ അവിടുന്ന് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു ബ്രഹ്മാവായി തീർന്ന് ദേവി സൃഷ്ടിക്കുന്നു വിഷ്ണുവായി തീർന്ന് സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുന്നു രുദ്രനായി തീർന്ന് സൃഷ്ടിച്ച് സംരക്ഷിച്ചതിനെ സംഹരിക്കുന്നു എന്നാൽ ഹേ ദേവി സംസാരലേശം പോലും അവിടുത്തെ തേണ്ടിയിട്ടില്ല ഇതൊന്നും കൂടിയല്ല ചെയ്യുന്നത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും മമതയുണ്ട് എന്ന് പക്ഷേ ദേവിക്ക് വാസ്തവത്തിൽ ഇതിനോടൊന്നും പ്രത്യേകിച്ചൊരു മമതയും ഇല്ല അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും സ്പർശം ദേവിയെ യേശില്ല ഏതുപോലെ കൊച്ചുകുട്ടികൾ മൺകൂനയിൽ മണ്ണപ്പവും ഒക്കെ ചുട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ തലമുറ അത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് കാരണം ഇന്നത്തെ തലമുറ മണ്ണ് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ചോദിക്കേണ്ടി വരും കാരണം മണ്ണായ മണ്ണ് മുഴുവൻ ടൈൽസ് ഇട്ടങ്ങ് നികത്തി നമ്മൾ വീട്ടിലൊന്നും മണ്ണേ ഇല്ല ഇപ്പം അപ്പം മണ്ണ് കാണുക എന്നുള്ളത് ദുർലഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മൺകൂനകളിൽ കളിക്കാൻ സാധിക്കുമായിരുന്നു അന്ന് മലകളുണ്ടാക്കി പുഴകളുണ്ടാക്കി വീടുകളുണ്ടാക്കി മണ്ണപ്പം ചുട്ട് കളിക്കും കളിക്കുന്നത് കണ്ടാൽ വളരെ പാഷനേറ്റായിട്ട് കൂടിയാണ് കളിക്കുക അവിടേക്കെങ്കിലും ആരെങ്കിലും ചെന്നാൽ ഓടിക്കും പക്ഷെ കളിയെല്ലാം കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ചിതിനെയെല്ലാം പഴയ മൺകൂനയാക്കി മാറ്റും അതുപോലെയാണ് ദേവി ദേവിക്ക് ഈ സംസാര നാടകം മുഴുവൻ ആടിത്തിമിർത്തിട്ടും ദേവിക്ക് സംസാരലേശം തീണ്ടിയിട്ടില്ല ന രൂപം വേത്തും സകലഭുവനേ കോപി നിപുണോ നാം സഖ്യാ തേ കഥിത്തഹ യോഗ്യോസ്തി പുരുഷ യതൽപം കീലാലം കലയിത്തുമ സുനര കഥം പരാവാരാകലന ചതുര സ്യാദൃതമതി അവിടുത്തെ രൂപം എന്തെന്നറിയുന്നതിന് സകലഭുവനത്തിലും ആരും സമർത്ഥരല്ല എത്ര അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ച് അറിയാൻ ബാക്കി കിടക്കും അതുകൊണ്ട് തന്നെ ഈ പരമമായ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും പുതുതായിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പരമമായതിനെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല റിയലൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റില്ല ലിബറേറ്റഡ് ആയി എന്ന് പറയാൻ പറ്റില്ല കാരണം അതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ് അറിയാൻ പറ്റില്ല എത്ര അറിഞ്ഞു കഴിഞ്ഞാലും ഇനിയും അറിയാൻ ബാക്കി കിടക്കുന്നവൾ അപ്പോൾ ഒരു അഡ്വെഞ്ചറസ് ട്രിപ്പാണ് സ്പിരിച്വൽ ജേണി ഇതിൽ ഒരെൻഡിംഗ് ഇല്ല അത്ഭുതകരങ്ങളായിട്ടുള്ള കാഴ്ചകൾ അതിൽ പല അനുഭവങ്ങളും ഉണ്ടാകും അത് നിരന്തരം അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുക അതായത് ഇൻ ദ പ്രോസസ് ഓഫ് ലിബറേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ ലിബറേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടുത്തെ രൂപം എന്തെന്നറിയുന്നതിന് സകല ഭുവനത്തിലും ആരും സമർത്ഥരല്ല അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഞങ്ങൾ ആയി എന്ന് പറഞ്ഞാൽ ഒന്ന് സംശയിക്കണം കാരണം റിയലൈസ്ഡ് ആയി എന്ന് പറയുന്നത് പാസ്റ്റാണ് അത് സംഭാവ്യമല്ല ഇത് എപ്പോഴും പുതുതായിട്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് അതിനെ പ്രണവം എന്ന് വിളിക്കുന്നത് എപ്പോഴും പുതുതായിട്ടിരിക്കുന്നത് എവർ ഫ്രഷാണത് ഇതിനെ മുഴുവനായിട്ടും അറിയുവാൻ ആർക്കും സാധ്യമല്ല ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഉപമ കടമെടുത്താൽ ഉപ്പ് പാവ ഉപ്പളക്കാൻ കടലിൽ പോയതുപോലെയാണിത് രൂപം എന്തെന്നറിയുന്നതിന് സകല ഭുവനത്തിലും ആരും സമർത്ഥരല്ല അവിടുത്തെ ആരാണ് ഈ പറയുന്നത് വേദങ്ങളാണ് ഈ പറയുന്നത് ഈ വേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നാം പലതിനെയും അറിയുന്നത് നമ്മുടെ അറിവുകളെ പകർന്നു തരുന്ന വേദങ്ങൾ പറയുകയാണ് അവിടുത്തെ രൂപം എന്തെന്നറിയുന്നതിന് സകല ഭുവനത്തിലും ആരും സമർത്ഥരല്ല അവിടുത്തെ നാമങ്ങളുടെ എണ്ണം എത്രയെന്നു പറയാൻ യോഗ്യനായ ഒരു മനുഷ്യനും ഇവിടെയില്ല വിഷ്ണു സഹസ്രനാമത്തിൽ അത് പറയുന്നുണ്ട് മഹാവിഷ്ണുവിന് അനേകായിരം നാമങ്ങളാണ് അനന്ത കോടി നാമങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് എത്രയാണ് അദ്ദേഹത്തിൻ്റെ നാമങ്ങളെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരായിരം എണ്ണത്തിനെ പറയുന്നു അതേപോലെയാണ് ഇവിടെ അവിടുത്തെ നാമങ്ങളുടെ എണ്ണം എത്രയെന്നു പറയാൻ യോഗ്യനായ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല ഏത് നാമവും അദ്ദേഹത്തിൻ്റെതാണ് ഏതു നാമവും അദ്ദേഹത്തിൻ്റെയാണ് അതുകൊണ്ടാണ് എന്തു കേട്ടാലും അദ്ദേഹത്തെ ഓർമ്മ വരുന്നത് യാതൊന്നും കേൾപ്പത്തതു നാരായണ സ്തുതി എന്ത് കേട്ടാലും കാരണം അദ്ദേഹത്തിൻ്റെ നാമങ്ങളല്ലാതെ ഈ ലോകത്ത് വേറൊന്നുമില്ല ഒരു തുള്ളി വെള്ളം സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത സത്യസന്ധനായ ഒരുവൻ എങ്ങനെ സമുദ്രം സൃഷ്ടിക്കാൻ സമർത്ഥനാകും അതുകൊണ്ട് ആ ദേവിയെ പൂർണമായി അറിയുവാൻ അല്പമായതിന് സാധ്യമല്ല ചെറിയ ഒരു പാത്രത്തിന് സമുദ്രത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ അസാധ്യമായതുപോലെ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും അറിയാൻ സാധ്യമല്ല എന്നും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക എന്നും നാം മധ്യേ ഭഗവതി തവാനന്ദ വിഭവം തവാനന്ത വിഭവം വിജാനാത്യേകോപി ത്വമിഹ ഭുവനൈകാസി ജനനി കഥം മിഥ്യാവിശ്വം സകലമപി ചൈകാരചയസി പ്രമാണം ത്വേതസ്മിൻ നിഗമവചനം ദേവി വിഹിതം ഹേ ദേവി ദേവന്മാരുടെ കൂട്ടത്തിൽ അവിടുത്തെ അനന്തമായ ശക്തിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ പോലുമില്ല ദേവന്മാരുടെ കൂട്ടത്തിൽ പോലും അവിടുത്തെ പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരാൾ പോലുമില്ല ഇല്ല സരസ്വതീദേവിയെ പറ്റിയിട്ട് മഹാദേവിയുടെ അപാരമഹിമയെക്കുറിച്ച് ഒരു ഒരു പറച്ചിലുണ്ട് സാക്ഷാൽ സരസ്വതി എഴുത്തുകാരിയായിത്തീരുന്നു സുമേരു പർവ്വതത്തെ പേനയാക്കുന്നു സപ്തസമുദ്രങ്ങളെയും മഷിയാക്കുന്നു പതിനാല് ലോകങ്ങളെയും കടലാസാക്കുന്നു ദേവി ഇരുന്ന് ദേവിയുടെ മഹാത്മ്യം എഴുതുകയാണ് പേന പോകും മഷി വറ്റിത്തീരും കടലാസു തീർന്നു പോകും പക്ഷെ ദേവിയുടെ മാഹാത്മ്യം പിന്നെയും എഴുതാൻ ബാക്കി കിടക്കും ദേവന്മാരുടെ കൂട്ടത്തിൽ അവിടുത്തെ അനന്തമായ ശക്തിയെക്കുറിച്ചറിയാവുന്ന ഒരാളു പോലും ഇല്ല അവിടുന്നാണ് ഭുവനത്തിൻ്റെ ഒരേ ഒരു അമ്മ ഒറ്റ ഉള്ളൂ അത് ദേവിയാണ് ആരെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് ഞാൻ ആ ദേവിയെ വ്യക്തമായി അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിക്കണം കാരണം വേദങ്ങൾ പറയുന്നു അങ്ങനെ അറിയാൻ സാധ്യമല്ല ഈ ഉണ്ടായതിൻ്റെ എല്ലാം അമ്മ അവിടുന്ന് മാത്രമാണ് വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളുടെ അമ്മയായിരിക്കുന്നത് അവിടുന്ന് മാത്രമാണ് അവിടുന്ന് എങ്ങനെയാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നാനാത്വത്തെ നിലനിർത്തുന്നതിൻ്റെ അടിസ്ഥാനം അമ്മയാണ് ആ അമ്മ ദേവിയാണ് അവിടുന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുന്നത് ഏ അതാണ് അത്ഭുതം ഒറ്റയ്ക്കാണ് ദേവി സൃഷ്ടിക്കുന്നത് ദേവിക്ക് വേറെ സഹായം ആവശ്യമേ അല്ല വേറെ വേറെ ഒന്നും ഇല്ലാത്താനും ആ ദേവി ഈ പ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുന്നു ഏകയായി ജഗത്ത് സൃഷ്ടിക്കുന്നു എന്നതിന് പ്രമാണമായി വേദവാക്യങ്ങൾ കാണുന്നുണ്ടല്ലോ വേദങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ ആ പരമമായത് ഒറ്റയ്ക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത്